ഐഎസ്ഇന്ന് ചെയ്യുന്നതായ ഏതൊരു കാര്യവും മുഹമ്മദും അനുയായികളും ചെയ്തുകൊണ്ടിരുന്നതാണെന്നുള്ള കാര്യം ഇസ്ലാമിക പ്രമാണങ്ങളെ നിഷ്പക്ഷ ബുദ്ധിയോടുകൂടെ പഠിക്കുന്ന ഏതൊരു മുസ്ലിമിനും മുസ്ലിം അല്ലാത്തവനും കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും. നിങ്ങൾ നിഷ്പക്ഷ മനസ്സോടുകൂടെ സത്യം അന്വേഷിക്കുന്ന ആളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു യോഗ്യതയും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഐ എസ് ചെയ്ത കാര്യങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ പത്രത്തിൽ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്, ഐ എസ് യുദ്ധത്തിൽ പിടിച്ചടക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ അവരെ ഏതൊക്കെ സ്ഥലമാണ് യുദ്ധത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുള്ളത്, അവിടെയുള്ള സ്ത്രീകൾ, അത് പല സ്ഥലങ്ങളാണ്. ചിലയിടത്ത് യാസീദി സ്ത്രീകളെയാണെങ്കിൽ ചിലയിടത്ത് ക്രിസ്ത്യൻ സ്ത്രീകളെയാണ്, മറ്റു ചിലയിടത്ത് കുർദ്ദ്, അവർ മുസ്ലിങ്ങളാണെന്ന് ഓർക്കണം, കുർദ്ദ് സ്ത്രീകളെയാണ്. ഇവരെയൊക്കെ ഒന്നുകിൽ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു, അതല്ലെങ്കിൽ പടയാളികൾക്കിടയിൽ വിവാഹിച്ചു കൊടുക്കുന്നു, പടയാളികൾ അവരെ ബലാത്സംഗം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാർത്ത നാം ധാരാളം പത്രങ്ങളിലും ടിവിയിലും അതുപോലെ മറ്റു മാധ്യമങ്ങളിലൂടെ കേട്ട് നാം കാണുകയുണ്ടായതാണ്. ഇങ്ങനെയുള്ള വാർത്ത പുറത്തു വരുന്ന ആ സമയത്ത് തന്നെ ദാവാക്കാര് പറയും, ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല ഇതുമായിട്ട്, മുഹമ്മദ് നബി പഠിപ്പിച്ചു കൊടുത്ത കാര്യമേയല്ല ഇത്, മുഹമ്മദ് നബി കാരുണ്യത്തിന്റെ പ്രവാചകനാണ്, സ്ത്രീകളോടും കുട്ടികളോടും അക്രമം കാണിക്കുവാൻ ഒരു വിധത്തിലും അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഇതൊക്കെ വ്യഭിചാരത്തിന്റെ പരിധിയിൽ വരുന്നതാണ്, ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമില്ല, ഇതൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കള്, ഇപ്പോഴത്തെ അവരുടെ വാദപ്രകാരം ക്രൈസ്തവ മിഷണറിമാർ ഉണ്ടാക്കിയെടുത്ത സംഘടനയിൽപ്പെട്ടവര് ഇസ്ലാമിനെ അപമാനിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നുള്ളതാണ്. എന്നാൽ നമുക്ക് ഇസ്ലാമിന്റെ പ്രമാണ ഗ്രന്ഥത്തിൽ നിന്ന് നോക്കാം. ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് രണ്ടാമത്തെ പ്രമാണമായിട്ട് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നത് ഹദീസുകളാണ്. ആ ഹദീസുകളിൽ തന്നെ ഏറ്റവും ആധികാരികമായതെന്ന് പറയാം, പ്രബലപ്പെട്ടതെന്ന് പറയാനുള്ളത് സ്വഹീഹായ ഹദീസുകളാണ്. രണ്ടെണ്ണം സ്വഹീഹായ ഗ്രന്ഥങ്ങളുണ്ട്, സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ഇത് രണ്ടും സ്വഹീഹായിട്ടുള്ളതാണ്, അതിനുള്ള എല്ലാ ഹദീസുകളും സ്വഹീഹാണ്. അതുകൊണ്ടാണ് ആ പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ സ്വഹീഹ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതും പിന്നെ മറ്റു ഗ്രന്ഥങ്ങളുണ്ട്, സുഹാഹുസ്തയിൽപ്പെട്ട വേറെ നാല് ഹദീസ് ഗ്രന്ഥങ്ങൾ കൂടെയുണ്ട്. ഏതായാലും ഇപ്പോൾ ഞാനിവിടെ ഉദ്ധരിക്കാൻ പോകുന്നത് ബുഖാരിയിൽ നിന്നാണ്. രണ്ടാം പ്രമാണമായിരിക്കുന്ന ഹദീസിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് മുസ്ലിങ്ങൾ തന്നെ അവകാശപ്പെടുന്ന സ്വഹീഹ് ബുഖാരിയിൽ നിന്നുള്ള ഹദീസാണ് ഉദ്ധരിക്കാനായിട്ട് പോകുന്നത്. ഞാനത് വായിക്കാം. സ്വഹീഹ് ബുഖാരി വോളിയം 5 ബുക്ക് 59 ഹദീസ് നമ്പർ 459 ആണ് വായിക്കാൻ പോകുന്നത്. അബു സയ്യിദ് ഖുദ്രി പറയുന്നു, ഞങ്ങൾ ബനു മുസ്തലക് യുദ്ധത്തിൽ തിരുമേനിയോടൊപ്പം പോയി, കുറെ അറബി സ്ത്രീകളെ ബന്ധനസ്ഥരാക്കി. ഞങ്ങൾക്ക് സ്ത്രീകളുമായി സഹവസിക്കാൻ ആഗ്രഹം തോന്നി. സ്ത്രീകളുമായി സഹവസിക്കാതിരിക്കുന്നത് ഞങ്ങൾക്ക് അസഹ്യമായി തീർന്നു. അസൽ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്, അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചു. തിരുമേനിയാകട്ടെ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ട് താനും. തിരുമേനിയോട് ചോദിക്കും മുമ്പാണ് ഞങ്ങൾ ആ തീരുമാനമെടുത്തത്. അവസാനം അതിനെപ്പറ്റി തിരുമേനിയോട് ഞങ്ങൾ ചോദിച്ചു. തിരുമേനി അരുളി, നിങ്ങളത് ചെയ്യാതിരുന്നാൽ എന്താണ് ദോഷം? ലോകാവസാനം വരേക്കും ഉടലെടുക്കുവാൻ പോകുന്ന ഒരു ജീവിയെങ്കിലും ഉടലെടുക്കാതെ പോവുകയില്ല തന്നെ. സ്വഹീഹ് ബുഖാരി വോളിയം 5 ബുക്ക് 59 ഹദീസ് നമ്പർ 459. എന്താണ് അസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആ അസൽ ചെയ്യുക എന്നുള്ളത് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഹദീസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. അസൽ ചെയ്യുക എന്ന് പറയുന്നത് ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ സ്ത്രീ ഗർഭിണിയാകരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ലിംഗം, ലൈംഗിക വേഴ്ചക്കിടയിൽ തന്നെ ലിംഗം പുറത്തെടുത്ത് ശുക്ലം നിലത്ത് വീഴ്ത്തി കളയുന്നതാണ്, അതിനെയാണ് അസൽ എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചതെന്ന് ചോദിച്ചാൽ, ഈ സ്ത്രീകളെ അടിമകളായി പിടിച്ച് കിട്ടിയിരിക്കുന്നതാണ് ഇവരെ ഇനി അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനുള്ളതാണ്. അങ്ങനെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കേണ്ടുന്ന സമയത്ത് ഈ സ്ത്രീകൾ ഗർഭിണികളാണെങ്കിൽ അടിമച്ചന്തയിൽ വില കുറവായിരിക്കും. ഗർഭിണികളുടെ ഗർഭിണികളായ സ്ത്രീകൾക്ക് അടിമച്ചന്തയിൽ വില കുറവായിരിക്കും. അപ്പോൾ വില കുറവാകുവാൻ തങ്ങൾ വിൽക്കുന്ന മുതലിന് ഈ സ്ത്രീകൾക്ക് വില, നല്ല വില കിട്ടണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇവർ അടിമകളാകാൻ പാടില്ല, ഗർഭിണികളാകാൻ പാടില്ല. എന്നാൽ അപ്പോൾ തന്നെ തങ്ങളുടെ ശാരീരികമായ ആവശ്യം നിറവേറ്റുകയും വേണം. അതുകൊണ്ടാണ് അവര് അസൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതാണ് അവർ ചെന്ന് പ്രവാചകനോട്, അവരുടെ പ്രവാചകനോട് ചോദിക്കുന്നത്, ഞങ്ങൾ അസൽ ചെയ്തോട്ടെ എന്ന്. എന്നാൽ മുഹമ്മദ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ അസൽ ചെയ്താലും ശരി, ചെയ്തില്ലെങ്കിലും ശരി, ലോകാവസാനം വരേക്കും ഈ ഭൂമിയിൽ ഉടലെടുക്കാൻ പോകുന്ന ഏതൊരു ജീവിയും ഉടലെടുക്കാതെ പോവുകയില്ല.
എന്ന് പറഞ്ഞുകൊണ്ട് അസൻ ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഗർഭിണികളായി പിടിക്കപ്പെട്ട സ്ത്രീകളുടെ ഗർഭപാത്രത്തിലേക്ക് തന്നെ ശുക്ലം നിക്ഷേപിച്ചോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് മുഹമ്മദ് മാതൃകയായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തത്. ഇതൊരു ഒറ്റപ്പെട്ട ഹദീസല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഈ ഒരു ഹദീസ് അബദ്ധവശാൽ വന്നത് ഒന്നുമല്ല, സ്വഹീഹ് ബുഖാരിയിൽ തന്നെ ഇനിയും ഇഷ്ടം പോലെയുണ്ട്. സ്വഹീഹ് ബുഖാരിയിൽ നിന്ന് മാത്രമുള്ള റെഫറൻസുകൾ ഞാൻ വേറെ തരാം. സ്വഹീഹ് ബുഖാരി വോളിയം 3 ബുക്ക് 36 ഹദീസ് നമ്പർ 432, സ്വഹീഹ് ബുഖാരി വോളിയം 3 ബുക്ക് 46 ഹദീസ് നമ്പർ 718, സ്വഹീഹ് ബുഖാരി വോളിയം 7 ബുക്ക് 62 ഹദീസ് നമ്പർ 137, സ്വഹീഹ് ബുഖാരി വോളിയം 8 ബുക്ക് 77 ഹദീസ് നമ്പർ 600, സ്വഹീഹ് ബുഖാരി വോളിയം 9 ബുക്ക് 93 ഹദീസ് നമ്പർ 506, ഇതേ കാര്യം ബനു മുസ്തലഖ് ഗോത്രത്തിൽപ്പെട്ടവരുമായി ഞങ്ങൾ യുദ്ധം നടത്തുക എന്ന് വെച്ചാൽ അവര് യുദ്ധത്തിന് വേണ്ടി തയ്യാറായിട്ടൊന്നുമില്ല, അപ്രതീക്ഷിതമായ ആക്രമണമാണ്. അത് നമുക്ക് പിന്നീട് അടുത്ത് വരുന്ന വേറൊരു വീഡിയോയിൽ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. എന്തായാലും അവരെ ബനു മുസ്തലഖിലുള്ളവരെ ആക്രമിച്ചു, അവിടെയുള്ള സ്ത്രീകൾ അടിമകളായി പിടിച്ചു. പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരുമായിട്ട് ഞങ്ങൾക്ക് ശയിക്കണമെന്ന് തോന്നി, ഞങ്ങൾക്കത് അസഹ്യമായി തീർന്നു. അവരുമായിട്ട് ശയിക്കാതിരിക്കുന്നത് അസഹ്യമായി തീർന്നു. ഞങ്ങൾ അസൽ ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷെ പ്രവാചകർ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് അത് നിഷേധിക്കാനുണ്ടായെന്ന് പറയുന്ന ഹദീസുകൾ, ഇത്രയധികം ഹദീസുകൾ അസൽ ചെയ്യുന്ന വിഷയത്തിൽ മാത്രം ബനു മുസ്തലഖ് ഗോത്രക്കാരിൽപ്പെട്ട സ്ത്രീകളുമായിട്ടുള്ള ആ കാര്യത്തിൽ, അവരുമായിട്ട് അസൽ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമുള്ള ഹദീസുകളാണ് ഇത്രയധികം. ഇത്രയും റെഫറൻസ് ഞാൻ തന്നത്. യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന അടിമസ്ത്രീകളെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നതിന്റെ ഹദീസുകൾ വേറെ ഉണ്ട്, അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് അസലുമായി ബന്ധപ്പെട്ട ഹദീസ് മാത്രമാണ്. ഇത്രയധികം ഹദീസുകൾ. ഐ എസിനെ സൃഷ്ടിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് എന്ന് വാദിക്കുന്ന ദാവക്കാരെ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ കാര്യം ചെയ്യുന്ന ഐ എസിനെ തള്ളി പറയാൻ വ്യഗ്രത കാണിക്കുന്ന നിങ്ങൾ, ഐ എസിനെ തള്ളി പറയുക മാത്രമല്ല അത് ക്രൈസ്തവ മിഷണറിമാരുടെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് അതിനെ തള്ളി പറയുന്ന അങ്ങനെയുള്ള നിങ്ങൾ, ഇതേ കാര്യം 1400 കൊല്ലം മുമ്പ് ചെയ്ത നിങ്ങളുടെ പ്രവാചകനെ തള്ളി പറയാൻ എന്തിനാണ് മടി കാണിക്കുന്നത്? യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന അടിമസ്ത്രീകളെ ഭോഗിക്കുകയും അടിമച്ചന്തയിൽ വിൽക്കുകയും ചെയ്യുന്ന ഐ എസിനെ നിങ്ങൾ തള്ളി പറയുന്നു, അത് ഹറാമാണെന്ന് പറയുന്നു. എന്നാൽ അതേ കാര്യം അതിനേക്കാൾ കൂടിയ അളവിൽ ചെയ്യുന്ന നിങ്ങളുടെ പ്രവാചകനെ, നിങ്ങളുടെ മാതൃകയായി നിങ്ങൾ കൊണ്ടു നടക്കുന്നു, അത് നിങ്ങൾക്ക് ഹലാലാണ്. ഐ എസ് ചെയ്യുമ്പോൾ ഹറാമും നിങ്ങളുടെ പ്രവാചകൻ ചെയ്യുമ്പോൾ ഹലാലുമാകുന്നത് എന്താണ് ഒരേ കാര്യം? അതൊന്നും പറയാമോ? എന്തിനാണ് ദാവാക്കാരെ ഈ ഇരട്ടത്താപ്പ്? എന്തിനാണ് ഈ ഡബിൾ സ്റ്റാൻഡേർഡുമായിട്ട് നടക്കുന്നത്? ഒന്നുകിൽ ഐ എസ് ചെയ്യുന്നത് തെറ്റ്, അന്ന് ഞങ്ങളുടെ പ്രവാചകൻ ചെയ്തതും തെറ്റ് എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. അതല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവാചകൻ ചെയ്തത് ശരിയാണ്, അദ്ദേഹം ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നു, അതേ മാതൃകയാണ് ഇന്ന് ഐ എസ് പിന്തുടരുന്നത്, അത് ശരിയായിട്ടുള്ള ഇസ്ലാമിക സംഘടനയാണ് എന്ന് തുറന്നു പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. വെറുതെ ക്രൈസ്തവരുടെ തലയെ കൊണ്ട് വെക്കാൻ നിൽക്കരുത് ഐ എസിനെ. ഏതായാലും ഞങ്ങൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ദാവാക്കാരെ, നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ഓർത്തിരുന്നോ? ഇതുപോലെയുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇപ്രകാരം നിങ്ങളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ അതിന് മറുപടി തരുന്നതായിരിക്കും. ഞങ്ങൾ അതിന് തീർച്ചയായിട്ടും മറുപടി തരും, മറുപടി തരാതിരിക്കുകയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ മറുപടി തരുമ്പോൾ നിഷ്പക്ഷ മനസ്സോടുകൂടെ ഇത് പഠിക്കണം, ഈ വിഷയം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ മുസ്ലിം സ്നേഹിതന്മാരുണ്ട്. അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല. എൻ്റെ സ്നേഹിതന്മാർ, എനിക്ക് ധാരാളം മുസ്ലിം സ്നേഹിതന്മാരുണ്ട്, അവർക്കൊന്നും ഇസ്ലാമിനെ കുറിച്ച് ഇത്ര ആഴമായിട്ടുള്ള അറിവൊന്നുമില്ല. അവരുടെ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നു, അത് ശരിയെന്നായിട്ട് വിശ്വസിക്കുന്നു. അല്ലാതെ ഈ ഹദീസുകളൊക്കെ പരതി ഞങ്ങളൊക്കെ പഠിച്ചതുപോലെ അവർ പോയി പഠിച്ചു നോക്കിയിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള നിഷ്പക്ഷ മനസ്സോടെയുള്ള ഇസ്ലാമിക സ്നേഹിതന്മാർക്ക്, ഇസ്ലാമിന്റെ വഞ്ചനയിൽ അകപ്പെട്ട് കിടക്കുന്ന, ചതിക്കപ്പെട്ട് കിടക്കുന്ന മുസ്ലിങ്ങൾക്ക് ഈ കാര്യത്തിന്റെ സത്യാവസ്ഥ ശരിയായിട്ട് മനസ്സിലാക്കുവാൻ ഇത് സഹായിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഈ പഠന പരമ്പര അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെയുള്ള ഈ ആരോപണത്തിന്റെ മറുപടിയായിട്ട് ഞങ്ങൾ പുറത്തെടുക്കുന്ന ഈ വീഡിയോ പരമ്പര, അത് മുഴുവൻ കണ്ടു കഴിയുമ്പോൾ സാധാരണ മുസ്ലിങ്ങൾക്ക് തങ്ങൾ പിന്തുടരുന്ന, തങ്ങൾ അനുഗമിക്കുന്ന പ്രവാചകൻ ഏത് തരത്തിലുള്ള ആളാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.